ഹായ് ഹലോ നമസ്കാരം. ഇത് നമ്മുടെ വെള്ളിയാങ്കല്ല് കടവ് കേട്ടോ. വെള്ളിയാങ്കല്ല് കടവ് എന്ന് പറയുമ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയാം, നമ്മുടെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് തൃത്തലയിലെ വെള്ളിയാങ്കല്ല് കടവ്. അപ്പോൾ ഇവിടെ ചെറിയൊരു പൈതൃക പാർക്കും ഉണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് സമയം ചെലവഴിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നല്ല ഒരു രണ്ട് നല്ല സർബത്തൊക്കെ കിട്ടുന്ന കടവുണ്ട്. സർബത്ത് എന്ന് പറഞ്ഞാലും പോരാ, വെറൈറ്റികളുടെ ഒരു കൂമ്പാരാണ് ഈ വെള്ളിയാങ്കല്ലിൻ്റെ അവിടുത്തെ സർബത്ത് കട. അപ്പോൾ നമുക്ക് ഇവിടെ കയറിയിട്ട് എന്തൊക്കെയാണ് സർബത്തുകളുള്ളതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റഫീക്, വെൽക്കം ടു യുവർ വ്ളോഗ്. ഇവിടെ സർബത്ത് മാത്രമല്ല കേട്ടോ, ഉപ്പിലിട്ട് വച്ചിരിക്കുന്ന പല സംഭവങ്ങളും ഉണ്ട്. ക്യാരറ്റ്, വെള്ളരിക്ക, പൈനാപ്പിള്, ഓറഞ്ച്, ബീട്രൂട്ട്, മാങ്ങ, നെല്ലിക്ക, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉപ്പിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സർബത്ത് കുടിക്കാൻ വരുമ്പോൾ ഇതൊക്കെയും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് വെറൈറ്റി സർബത്തുകൾ നോക്കാം. കുടുക്ക സർബത്ത്, ചില്ലി സർബത്ത്, മോരു സോഡ, നറുനീണ്ടി പാൽ സർബത്ത്, മരഞ്ചുറ്റി സർബത്ത്, മാക്കാൻ സർബത്ത്, ചുരണ്ടി സർബത്ത്, പിന്നെ സർബത്ത് ചീറിപ്പാഞ്ഞത്, സർബത്ത് പൊട്ടിത്തെറിച്ചത്, ഫുൾ ജാർ സോഡ, മോരു സോഡ, അങ്ങനെ ഒരുപാട് വെറൈറ്റി പേരുകൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരന് അവനക്ക് നറുനീണ്ടി പാൽ സർബത്ത് മതി എന്ന് പറഞ്ഞു. അവനവനക്ക് അത് അടിച്ചു കൊടുത്തു. ഞാനൊരു കിളിപോയി സർബത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കിളിപോയി സർബത്താണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ കിളിപോയി സർബത്ത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് കസ്കസ് ഇട്ട് അതിൻ്റെ മേലെ നമ്മുടെ നറുനീണ്ടി, അതായത് നന്നാരി സർബത്ത് ഒഴിച്ച് ശേഷം നല്ല പച്ചമുളക്, നല്ല ഉണ്ടമുളക്, നല്ല എരിവുള്ള മുളകാണ് അതിലേക്ക് ഇട്ടത്. പിന്നെ കുറച്ച് ഉപ്പിട്ടു. പിന്നെ അത് ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്ത് ചെറുനാരങ്ങയുടെ നീര് കുറച്ച് അതിലേക്ക് ഒഴിച്ച് പിന്നെ നല്ല പൊടിയായിട്ട് വച്ചിരുന്ന ഐസാണ് ഇട്ടത്. ഐസിൻ്റെ മീതേക്ക് ഇത് ഒരു പച്ച കളറിലുള്ള ഒരു എസൻസ് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു സോഡ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. ഇനിയാണ് ഒന്ന് നന്നായിട്ട് കുലുക്കി. ഓ, സംഗതി റെഡി. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്, എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം. ഒരു പുളി, പിന്നെ മധുരം, പിന്നെ അതുപോലെ തന്നെ നല്ല എരിവ്, പിന്നെ ആ സോഡയുടെ തരിപ്പും. ഇതാണ് കിളിപോയി സർബത്തിൻ്റെ ടേസ്റ്റ്. ആ എരിവിൻ്റെ കാരണം നമുക്ക് ശരിക്കും കിളിപോ കൂട്ടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് കാണാം.